വടിവാളുമായി വരുമോ? വീടിന്ന് തീവയ്ക്കുമോ? മസ്ജിദ് കത്തിക്കുമോ? അങ്ങനെ ഒരു പേടിയും ഇല്ല. ആർക്കെങ്കിലും പേടിയുണ്ടോ? പേടിയുള്ളവരൊക്കെ ഒന്ന് കൈവക്ക്. പേടിയില്ലാത്തവര് കൈവക്ക്. ഒരൊറ്റ കുട്ടിക്കും പേടിയുണ്ടാകാൻ പറ്റില്ല, കാരണം നമ്മൾ അള്ളാഹുവാണ് പടച്ചത്. അപ്പൊ അങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോ എന്താണ് മുഅ്മിന് ചെയ്യുക? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. പേടിപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന സ്വഭാവം ഇവിടെ ഉണ്ടാകും. അത് അല്ലാഹു തആല മുഅ്മിനെ പരീക്ഷിക്കുകയാണ്. മുഅ്മിൻ ഇതെല്ലാം വളമാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. സ്വത്ത് സന്താനങ്ങളുടെ നഷ്ടം കൊണ്ട്, കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട്, ഭൂമി കുലുക്കം കൊണ്ട്, ആകാശം പൊട്ടിവീഴൽ കൊണ്ട്, പലതുകൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും. ഇടിവെട്ടി സ്വത്ത് നശിച്ചു പോകും, കൃഷി ഉണങ്ങിപ്പോകും, വെള്ളപ്പൊക്കം വന്നിട്ട് നശിക്കും. പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ, പേടിപ്പെടുത്തലുകൾ ഇവിടെ നടത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ വബശ്ശിരി സ്വാബിരീൻ അല്ലദീന ഇദാ അസ്വാബത്ഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആർക്കാണ് സന്തോഷം? പേടിപ്പെടുത്തുന്ന കുറെ കാര്യങ്ങൾ ഇവിടെ വരുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നവർക്ക് സന്തോഷമാണ്. ഖുർആൻ പറയുന്നു അവർക്ക് ഹാപ്പിയാണ്. സന്തോഷം വരുന്നവരുടെ അവസ്ഥ എന്താണ്? അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വി ആർ വെരി സ്ട്രോങ്. ഞങ്ങൾ നല്ല സ്ട്രോങ് ആണ്, കാരണം ഞങ്ങൾ അള്ളാഹുവിന്റെ അടിമകളാണ്, അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാണ്. ഇവിടെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് ഒന്നും കൊണ്ടുപോകാനും ഇല്ല. അവൻ തന്നതൊക്കെ വാങ്ങിവെക്കും. അവൻ എന്തുകൊണ്ടുപോയാലും അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് പറയാൻ കഴിയും. എന്താണ് സുഹൃത്തെ വർത്തമാനം ചോദിച്ചാൽ എന്താ പറയാ? എന്താ പറയാ? ഉറക്കെ പറയോ, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ഒരു മനസ്സുണ്ടായാൽ പിന്നെ പുറം വേദന ഉണ്ടാവുകയില്ല, ഊരവേദന ഉണ്ടാവുകയില്ല, കഴുത്തു തിരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയില്ല. വേദനകളെല്ലാം വരുന്നത് ഈ മടക്കുകളിലും നരമ്പുകളുടെ ഉള്ളിൽ പിശാച് വന്നിരിക്കുമ്പോഴാണ്. പിശാച് അവിടെ കയറിയിരുന്നാൽ രക്തം ശരിക്കും ഓടൂല. രക്തം ഓടാതിരുന്ന് അവിടെ തടഞ്ഞു വെക്കപ്പെട്ടാൽ അവിടെ വേദനയുണ്ടാകും. അപ്പൊ വേദനയുണ്ടാകുമ്പോ എന്ത് ചെയ്യണം? ആ രക്തത്തെ തുറന്നുവിടണം, പിശാചിനെ ഒഴിവാക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? സുബ്ഹാനല്ലാഹ് പറയൂ, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അൽഅലിയിൽ അദീം. ഈ ദിക്റുകളൊക്കെ ചൊല്ലുമ്പോ ആ ഷെയ്ത്താൻ ഓടിപ്പോകും, വേദന മാറും. കോഴിക്കോട്ട് വലിയ ആശുപത്രിയിൽ നരമ്പിന്റെ ഡോക്ടറുണ്ട്. അറിയപ്പെട്ടൊരു മുജാഹിദിന്റെ കുടുംബമാണ്. ഇദ്ദേഹം ഏതാണെന്ന് എനിക്കറിയില്ല. വിമാനത്തിൽ ഒരു ദിവസം ഇങ്ങനെ അടുത്ത സീറ്റിലിരിക്കുമ്പോ ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഈ മെഡിറ്റേഷൻ ചെയ്തിട്ട് വേദന മാറ്റാൻ കഴിയും എന്ന് പറയുന്നുണ്ട്, അത് ശരിയല്ലല്ലോ. അത് ശരിയാണ് ഡോക്ടർ പറയാ, അത് ശരിയാണ്. കാരണം നരമ്പുകളിൽ എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്ക് ഉണ്ടാകുമ്പോഴാണ് വേദന വരുന്നത്. മെഡിറ്റേഷൻ ചെയ്താൽ അതങ്ങ് പോകും, അപ്പൊ തുറക്കും, വേദന മാറും. അപ്പൊ അത് തന്നെയല്ലേ ഈ ദിക്ർ ചൊല്ലിയാൽ വേദന മാറും എന്ന് പറ, അത് ശരി തന്നെയാണ്.
അത് ശരി തന്നെയാണ്, ദിക്ർ ചൊല്ലിയാൽ വേദന മാറും എന്ന് അദ്ദേഹം പറഞ്ഞു. ദിക്ർ ചൊല്ലുമ്പോൾ ഷെയ്ത്താൻ അങ്ങ് പോകും, അപ്പൊ വേദന മാറും. സന്തോഷമുള്ള ഒരാൾക്ക് വേദന ഉണ്ടാവുകയില്ല. പകയും വിദ്വേഷവും എന്തെങ്കിലും ആരെങ്കിലും ചെറിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടുള്ള പക മനസ്സിൽ തന്നെ വെച്ചാൽ ആ പക നമ്മുടെ നരമ്പുകളിൽ കൊഴുപ്പായി മാറും, അപ്പൊ വേദന ഉണ്ടാകും. അപ്പൊ ആർക്കെങ്കിലും വേദനകൾ ഉണ്ടെങ്കിൽ അവർ വേണ്ടത് ഒന്ന് കണ്ണടച്ച് കുറച്ച് സമയം ഇരുന്ന് എനിക്കാരോടെങ്കിലും ദേഷ്യമുണ്ടോ എന്ന് ചിന്തിക്കുക, എന്നിട്ട് ആ ദേഷ്യം ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ വേറൊരാൾ വരും കണ്ണിലേക്ക്, ആ ചെറുപ്പത്തിൽ കോട്ടി കളിക്കുമ്പോൾ കോട്ടി കെട്ടുപോയ ആളുണ്ട്, അവനോടൊരു ദേഷ്യമുണ്ട്, ഞാനവന് പുറത്തു കൊടുത്തിരിക്കുന്നു. മദ്രസയിൽ പോകുന്ന സമയത്ത് മഴ വരുമ്പോൾ കുടയിൽ നിർത്താത്ത ഒരാളുണ്ട്, ഞാനവനോട് പുറത്തു കൊടുത്തിരിക്കുന്നു. അങ്ങനെ യാരോടൊക്കെ ദേഷ്യമുണ്ടോ അവർക്കെല്ലാം മാപ്പ് കൊടുക്കുക. ചിലര് മരിച്ചു പോയിട്ടുണ്ടാകും. അപ്പൊ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് ദിക്റും ചൊല്ലി ഇരുന്ന് മുറാഖബ ചെയ്യുക, കണ്ണടച്ചങ്ങനെ ഇരുന്ന് ആരോടൊക്കെയാണോ എനിക്ക് ദേഷ്യമുള്ളത് അവനെല്ലാം ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. ഓരോരുത്തർക്കും പുറത്തു കൊടുക്കുമ്പോൾ ഓരോ നരമ്പുകളും തുറന്നു വരികയും വേദനകൾ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിൽ നാം വരുത്തി വെക്കുന്ന പിശാചിന്റെ പ്രസൻസാണ് ഈ വേദനകളും അവലാദികളും എല്ലാം ഉണ്ടായിത്തീരുന്നത്. കടുത്ത വിദ്വേഷവും പകയുമായി നടന്നാൽ ആ ബ്ലോക്ക് ശക്തിയായിട്ട് ഹൃദയം തന്നെ ബ്ലോക്കായി പോകും. പിന്നെ പെട്ടെന്ന് ചിലപ്പോൾ വീഴുന്നത് കാണാം. ആരെങ്കിലും എടുത്തുകൊണ്ടുപോയിട്ട് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ ഇങ്ങനെ നരമ്പിന്റെ ഉള്ളിലൂടെ പമ്പ് കയറ്റിയിട്ട് ബ്ലോക്ക് തുറക്കും. ബ്ലോക്ക് തുറക്കാൻ അതിന്റെ ആവശ്യം ഇല്ല, നമ്മൾ നേരത്തെ തുറന്നു വെച്ചാൽ മതി. ബ്ലോക്ക് തുറക്കാനുള്ള വഴി എന്താണ്? ലികുല്ലി ഷൈഇൻ സഖാല വസഖാലത്തുൽ ഖൽബി ദിക്റുല്ലാഹ്. ഏതൊരു വസ്തുവിനും തുരുമ്പ് പിടിച്ചുകൊണ്ടിരിക്കും, കേട് വന്നുകൊണ്ടിരിക്കും അഴുക്ക് പുരളും. അഴുക്കിനെ ശുദ്ധിയാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? വസ്ത്രത്തിൽ അഴുക്ക് വന്നാൽ സോപ്പിട്ടിട്ട് കഴുകും അല്ലേ? ഈ മൈക്കിന്റെ സ്റ്റാൻഡ് നിക്കൽ ചെയ്തിട്ടുള്ളതാണ്. ഇത് പള്ളിയിലൊക്കെ വെച്ച് ആറുമാസം കഴിയുമ്പോഴേക്ക് തുരുമ്പ് പിടിക്കും. നമ്മൾ വിചാരിക്കും ഇത് വളരെ മോശ സാധനമാണ്. നിക്കലിന് ശുദ്ധിയാക്കാൻ ചെയ്യേണ്ടത് നല്ല കോട്ടൺ തുണി കൊണ്ട് നനക്കാതെ തുടക്കണം. അങ്ങനെ തുടക്കേ വേണ്ടേ? നനക്കരുത്, നനക്കാതെ തുടക്കണം. അതൊരു 15 ദിവസം കൂടുമ്പോൾ തുടച്ചാൽ 10 വർഷം കഴിഞ്ഞാലും തുരുമ്പ് വരില്ല. പക്ഷെ നമ്മൾ ശുദ്ധിയാക്കൂല, അങ്ങനെ ഇട്ടേക്കും. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് പെയിന്റ് അടിക്കും. വീടുകൾക്ക് പെയിന്റ് അടിക്കാൻ വേണ്ടി വളരെ മോശമായ ലെഡും നിക്കലും ക്രോമിയവും ഒക്കെ ഉപയോഗിച്ച് പെയിന്റാണ്, വാഷബിൾ പെയിന്റ് എന്നാ പറയാം. പെയിന്റ് അടിച്ചാൽ അങ്ങനെ തന്നെ ഇടും, പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെയും പെയിന്റ് അടിക്കും. വാഷബിൾ പെയിന്റ് എന്ന് പറഞ്ഞാൽ 10 കൊല്ലത്തേക്ക് പിന്നെ പെയിന്റ് അടിക്കേണ്ട ആവശ്യമില്ല. 6 മാസം കൂടുമ്പോൾ കഴുകണം. അത് നമ്മൾ ഒരിക്കലും ചെയ്യൂല. അപ്പൊ കഴുകിയാൽ ശുദ്ധിയാകും. ചിലത് സോപ്പ് ഉപയോഗിച്ച് കഴുകണം, ചിലത് മണ്ണെണ്ണയും പെട്രോളും ഉപയോഗിച്ച് തുടക്കണം, ചിലത് നല്ല കോട്ടൺ തുണി കൊണ്ട് തുടക്കണം. അങ്ങനെ പല വസ്തുക്കളും ഉണ്ട് ഓരോന്നും ശുദ്ധീകരിക്കാൻ, പലതരത്തിലുള്ള മാർഗങ്ങളാണ്. കരിഞ്ചീരകം ശുദ്ധീകരിക്കുന്നത് എങ്ങനെയാണ്? അത് പാല് കാച്ചിയിട്ട് അതിന്റെ ആവി കടത്തിവിടണം കരിഞ്ചീരകത്തിന്റെ ഉള്ളിലൂടെ, അപ്പൊ അത് ശുദ്ധിയാകും. ഉലുവ ശുദ്ധിയാക്കുന്നത് എങ്ങനെയാണ്? അത് വെള്ളത്തിൽ കുതിർത്തു വെച്ച് വീർത്തതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കണം, അങ്ങനെയാണ് അത് ശുദ്ധിയാക്കുക. കാഞ്ഞിരക്കുരു എങ്ങനെയാണ് ശുദ്ധിയാക്കുന്നത്? അത് നല്ല പാലിലിട്ട് തിളപ്പിച്ച് ഒഴിക്കണം, പിന്നെയും പാലൊഴിച്ച് പിന്നെയും ഒഴിക്കണം. അങ്ങനെ 6 പ്രാവശ്യം തിളപ്പിച്ചിട്ട് പാലൊഴിവാക്കണം, അപ്പോഴേ കാഞ്ഞിരക്കുരു ശുദ്ധിയാവുകയുള്ളൂ.
മരുന്ന് ആയിട്ട് ഇതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ എല്ലാം ശുദ്ധീകരിക്കണം. ശുദ്ധീകരിക്കാതെ ആ മരുന്ന് ഉപയോഗിച്ചാൽ മരുന്ന് രോഗമായി മാറും. കരിഞ്ചീരകമായും കൊണ്ടുപോയിട്ട് അങ്ങനെ അങ്ങോട്ട് തിന്നാൽ അത് രോഗമായി മാറും. എല്ലാ വസ്തുക്കൾക്കും ശുദ്ധീകരണം ഉണ്ട്. ഹൃദയത്തിനെ ശുദ്ധീകരിക്കുന്ന വസ്തു എന്താണ്? അള്ളാഹുവിന്റെ ദിക്റാണ്. അള്ളാഹുവിനെ ദിക്ർ ചെയ്താൽ ഹൃദയം ശുദ്ധിയാകും. يرنحني إليك الشوق حتى أميل من اليمين إلى الشمال كما مال المعاقر عبدته حمي الكوس حالا بعد حالي الله لذكر جينا من الشمار ആ ദിക്റവന്റെ നരമ്പുകളിലൂടെ നിറഞ്ഞു ഓടിയിട്ട് രക്തത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഹൃദയത്തെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ദിക്റവന്റെ നാവിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ആ നാവ് പച്ചയായിക്കൊണ്ടിരിക്കുന്നു ദിക്റുകൊണ്ട്. അങ്ങനത്തെ മനുഷ്യന്റെ ഹൃദയം എപ്പോഴും ശാന്തമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ശാന്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് നാവ് പച്ചയായിരിക്കണം. ദിക്ർ ചൊല്ലി ചൊല്ലിയിട്ട് കാണുന്നവൻ എന്നെപ്പറ്റി ഇവൻ ഭ്രാന്തനാണ് എന്ന് പറയുന്ന അതുവരെ നീ ദിക്ർ ചൊല്ലിക്കോ. എന്താണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഭ്രാന്തനാണ് എന്ന് പറയും ചിലപ്പോ. എന്നാലും ദിക്ർ ഒഴിവാക്കണ്ട. നാവ് കൊണ്ട് ചൊല്ലി ചൊല്ലി നാവ് പച്ചയായിരുന്നാൽ ആ ദിക്ർ ഹൃദയത്തിലേക്ക് വരും. പിന്നെ നാവ് കൊണ്ട് വർത്തമാനം പറയുമ്പോഴും ഹൃദയം ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ അവസ്ഥയിലേക്ക് മനുഷ്യത്തെ. അപ്പൊ അവന് ശ്വാസം അയച്ചാൽ എന്ത് ശ്വാസം വലിച്ചാലും അതിലൂടെ ഹാ ഹൂ ഹാ ഹൂ എന്നുള്ള ശബ്ദം വന്നുകൊണ്ടേ ഇരിക്കും. അതാണ് യാഹുവാസനം എന്ന് പറയുന്നത്. യാഹൂ യാഹൂ. ചിലര് യോഗാസനം എന്നാ പറയാ, അക്ഷരം തെറ്റിപ്പോയിട്ട് യാഹുവാസനം. യാഹൂ എന്ന് പറഞ്ഞ് ദിക്ർ ഇങ്ങനെ ശരീരത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അത് വന്നാൽ പിന്നെ നമ്മൾ സംസാരിക്കുമ്പോഴും വേറെ പണിയെടുക്കുമ്പോഴൊക്കെ ദിക്ർ തന്നെയായിരിക്കും. അവരുടെ നെഞ്ചിൽ കൈവച്ച് നോക്കിയാൽ ഹാ ഹൂ ഹി ഹയ്യുൻ എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് കാണാം. നഖ്ശ്ബന്ദ് എന്ന് പറഞ്ഞിട്ട് ഹജാ ബഹാഉദ്ദീനു നഖ്ശ്ബന്ദി റളിയല്ലാഹു അൻഹു അവരുടെ സിലബസ് അനുസരിച്ച് ദിക്ർ പഠിച്ച ആളുകൾക്ക് ഹൃദയത്തിൽ മാത്രം ഇങ്ങനെ ദിക്ർ ചൊല്ലും. അവരുടെ ദിക്റിന്റെ മജ്‌ലിസ് പോയാൽ നല്ല രസമാണ്. ചൊല്ലിക്കൊടുക്കുന്ന ആള് സ്വലവാത്ത് എന്ന് പറയും, പിന്നെ മുണ്ടൂല. കുറച്ച് കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും, പിന്നെ ആരും മിണ്ടൂല. എല്ലാവരും മിണ്ടാതെ എങ്ങനെ ഇരിക്കും? മിണ്ടാത്ത ദിക്റാണത്, മൗന ദിക്ർ. അപ്പൊ നമ്മൾ ദിക്റുകൾ മനസ്സുകൊണ്ട് ചൊല്ലി മനസ്സ് മാത്രം ദിക്ർ ചൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ആക്കിയെടുക്കണം. അത് നാവ് കൊണ്ട് ഇങ്ങനെ ചൊല്ലി 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 അങ്ങനെ പോയാൽ അതായി മാറും. കിടന്നുറങ്ങുമ്പോൾ ദിക്റിലായി ഉറങ്ങണം. ദിക്റിലായി ഉറങ്ങിയാൽ സുബ്ഹി വരെ ദിക്ർ ശരീരത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അപ്പൊ ഉറക്കത്ത് മരിച്ചുപോയാൽ ദാക്കിറായി മരിക്കും.